ഖത്തറിനെതിരെയുള്ള അയൽ രാജ്യങ്ങളുടെ ഉപരോധം 4-ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 2017 ജൂൺ 5 പുലർച്ചെയാണ് സൗദി അറേബ്യയും യുഎഇയും ബഹ്റൈനും ഈജിപ്തും ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിക്കുന്നത്. ഖത്തറിന്റെ സ്വന്തം വാർത്താ ചാനലായ അൾജസീറ അടച്ചുപൂട്ടുക, ഖത്തറിലെ തുർക്കി സൈനിക താവളം അടയ്ക്കുക, ഇറാനുമായുള്ള ബന്ധം ഒഴിവാക്കുക, ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് അനുകൂല നിലപാട് നിർത്തുക തുടങ്ങിയ 13 നിബന്ധനകളാണ് ഉപരോധം നീക്കാനായി ഖത്തറിന്റെ മുന്നിൽ സഹോദര രാജ്യങ്ങൾ വെച്ചത്. എന്നാൽ ഇത്തരം നിബന്ധനകൾ പാലിക്കാൻ സാധ്യമല്ലെന്നാണ് ഖത്തർ തുടക്കം മുതൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരം പണയപ്പെടുത്താത്ത തരത്തിലുള്ള ചർച്ചകൾക്ക് എന്നും തയ്യാറാണെന്ന നിലപാട് രാജ്യം സ്വീകരിക്കുകയും ചെയ്തു. ഉപരോധം തുടങ്ങിയ വർഷം മുതൽ ഇന്നുവരെ ഖത്തർ ആത്മാർത്ഥമായി പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴിതാ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് സൗദി അറേബ്യയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഉപരോധം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ അടുത്തെത്തിയതായി സൗദി ഊർജ്ജമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഖത്തർ ഉപരോധം സംബന്ധിച്ച വിഷയങ്ങൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയുടെ നേതൃത്വത്തിൽ വാഷിംഗ്ടണിൽ വെച്ച് ചർച്ച ചെയ്തതായും ബിൻ ഫർഹാൻ പറഞ്ഞു. ഖത്തർ ഉപരോധം പിൻവലിക്കാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു വന്നിട്ടുണ്ടെന്നും നിലവിൽ ഉപരോധ രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ അനുകൂലമായ പ്രതികരണം ഉണ്ടായത് ശുഭസൂചനയാണെന്നും ഫൈസൽ ഫർഹാൻ പറഞ്ഞു. കൂടാതെ കുവൈത്ത്, അമേരിക്ക എന്നിവരുടെ മധ്യസ്ഥതയിൽ ഉപരോധം പിൻവലിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നതായി ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഉപരോധം അവസാനിപ്പിക്കാൻ അമേരിക്ക തിടുക്കം കൂട്ടുന്നത് പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും വിമർശനമുയരുന്നുണ്ട്. ഖത്തർ ഉപരോധം കൊണ്ട് അമേരിക്കൻ കമ്പനികൾക്കുണ്ടായ നഷ്ടങ്ങൾ കാണിച്ച് ട്രംപിനെതിരെ പ്രചാരണം ആരംഭിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായും ഖത്തറിന് വ്യോമയാന പാത തുറന്നു കൊടുക്കാനാണ് അമേരിക്കൻ സമ്മർദ്ദം. അമേരിക്കയുടെ ഗൾഫിലെ ഏറ്റവും വലിയ സൈനിക താവളം ഖത്തറിലാണ്. പലപ്പോഴും അമേരിക്കൻ സൈനികർ കൊമേഴ്ഷ്യൽ വിമാനങ്ങളിൽ സഞ്ചരിക്കാറുമുണ്ട്. നിലവിൽ ഖത്തർ വിമാനങ്ങൾ മുഴുവൻ ഇറാൻ വ്യോമപാത വഴിയാണ് പോകുന്നത്. ഇത് ഇറാന് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നുണ്ട്. ഇതും അമേരിക്കൻ ഇടപെടലിന് കാരണമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി സൗദി സഖ്യരാഷ്ട്രങ്ങളോട് ഖത്തറിന് വ്യോമപാതകൾ തുറന്നു നൽകാൻ ട്രംപ് നിർദ്ദേശിച്ചതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ സൗദി ഭരണാധികാരി സൽമാൻ രാജാവിനെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെയും ട്രംപ് ഫോണിൽ ബന്ധപ്പെട്ടതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിൽ പറയുന്നു. ഉപരോധ രാജ്യങ്ങൾ അടച്ച കരാജല വ്യോമ അതിർത്തികൾ ഖത്തറിനായി തുറന്നു കിട്ടുന്നത് കാണാൻ ആകാംക്ഷയോടെ അമേരിക്ക കാത്തിരിക്കുകയാണെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ പറഞ്ഞിരുന്നു. വാഷിംഗ്ടണിൽ നടന്ന 3-ാമത് ഖത്തർ അമേരിക്ക തന്ത്രപ്രധാന ചർച്ചയിലാണ് പോംപിയോ ഇക്കാര്യം പറഞ്ഞത്. ഉപരോധം ആഴ്ചകൾക്കുള്ളിൽ അവസാനിച്ചേക്കുമെന്ന് മിഡിൽ ഈസ്റ്റിന്റെ കാര്യങ്ങൾക്കായുള്ള യു എസ് ഉന്നത നയതന്ത്രജ്ഞൻ ഡേവിഡ് ഷെങ്കറും പറഞ്ഞിരുന്നു. ഉപരോധത്തിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്നും എന്നാൽ പരിഹാര ചർച്ചകളിൽ നിർണായകമായ ചുവടുവയ്പ്പുകൾ ഉണ്ടായിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ചർച്ചകളിൽ ഇരുപക്ഷവും മുമ്പില്ലാത്ത വിധം സഹകരണം നിലനിർത്തുന്നുണ്ട്. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ എന്നിവരുൾപ്പെടുന്ന ഉയർന്ന തലത്തിലേക്ക് ചർച്ചകൾ മാറിയിട്ടുണ്ടെന്നും ഡേവിഡ് ഷെങ്കർ പറഞ്ഞിരുന്നു. ഉപരോധം പരിഹരിക്കാനുള്ള നല്ല സൂചനകൾ പല സമയങ്ങളിലായി ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. തുടക്കം മുതൽ കുവൈത്ത് മുൻ അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രശ്ന പരിഹാര ശ്രമങ്ങൾ നടന്നത്. സൗദിയുടെ തലസ്ഥാനമായി റിയാദിൽ സമാപിച്ച അവസാന ഗൾഫ് സഹകരണ കൗൺസിലിന്റെ 40-ാമത് സമ്മേളനത്തിൽ ഗൾഫ് പ്രതിസന്ധി അയഞ്ഞതിന്റെ നല്ല സൂചനകൾ ഉണ്ടായിരുന്നു. ഖത്തറിൽ നടന്ന അറേബ്യൻ ഗൾഫ് കപ്പിലേക്ക് സൗദി അറേബ്യ, യുഎഇ, ബഹ്റൈൻ ദേശീയ ടീമുകളെ അയച്ചതു മുതൽ തുടങ്ങിയ നല്ല സൂചനകൾ ഗൾഫ് പ്രതിസന്ധി പരിഹാരത്തിലേക്ക് നീങ്ങുകയാണെന്നതിന് ബലം നൽകുന്നതായിരുന്നു ജി സി സി സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന കാര്യങ്ങൾ. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ റിയാദിലെത്തിയ അന്നത്തെ ഖത്തർ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ ബിൻ ഖലീഫ അൽ താനിയെ സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചത് ഏറെ ശ്രദ്ധേയമായി. ഉപരോധത്തിന് ശേഷം നടന്ന ജി സി സി സമ്മേളനങ്ങളിൽ ഒന്നും കാണാത്ത കാഴ്ചയായിരുന്നു ഇത്. ഉപരോധത്തിന് ശേഷം ആദ്യമായി സൗദിയിൽ നിന്നും ബഹ്റൈനിൽ നിന്നും നേരിട്ടുള്ള വിമാനങ്ങൾ ദോഹയിൽ ഇറങ്ങിയതും നിർണായകമായിരുന്നു. ഈ സംഭവ വികാസങ്ങളെല്ലാം കഴിഞ്ഞ 3 വർഷമായി നടക്കുന്നുണ്ടെങ്കിലും ഉപരോധം നീക്കാൻ തയ്യാറായി സൗദിയോ യുഎഇയോ മറ്റു രാജ്യങ്ങളോ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ ഉപരോധം നീക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതാവട്ടെ കൃത്യമായ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അത് നേടിയെടുക്കണമെങ്കിൽ ഉപരോധം പിൻവലിക്കണം. അതിനുവേണ്ടി സൗദിയെ സമ്മർദ്ദത്തിലാക്കുന്നുമുണ്ട് ട്രംപ്. ഒരുപക്ഷെ ഈ സമ്മർദ്ദമായിരിക്കാം ഉപരോധം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ അടുത്തെത്തിയതായി എന്ന് പറയാൻ സൗദിയെ പ്രേരിപ്പിക്കുന്നതും. അമേരിക്ക പറയുന്ന കാര്യങ്ങൾ സൗദി തള്ളിക്കളയുകയില്ല. അത്ര കണ്ട് പല മേഖലകളിലും ഇരു രാജ്യങ്ങളുടെയും സൗഹൃദം വളർന്നിട്ടുണ്ട്. ഈ സൗഹൃദത്തിന്റെ ഗുണം ഖത്തർ ഉപരോധം നീക്കാൻ ഉപകരിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.